ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളൊരു യാത്ര പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ഒരു കുറേ യാത്രകൾ പോയി, പക്ഷേ ബ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല എന്ന് ചെറിയൊരു യാത്രയുടെ ബ്ലോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. ഒരു 5-6 കിലോമീറ്റർ ഇതേ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നുണ്ടായി നിങ്ങളുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണും കൂടി പ്രസ് ചെയ്യുക. നമ്മുടെ കൂടെ വന്ന വണ്ടിയുടെ ചെയിൻ മുറുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി. ലഹബ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അകത്തേക്ക് പോയി അവിടുത്തെ എന്തൊക്കെയാണ് ഫുഡുള്ളത് നോക്കിയിട്ട് കഴിച്ചിട്ട് ബാക്കിയാണ്. നമ്മളിപ്പോൾ കടയിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു മന്തിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ചിക്കൻ മന്തിയാണ്. നമുക്കിത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയാം. നമ്മളിപ്പോൾ ലെഗ് പീസാണ് തിന്നാൻ പോകുന്നത്. ഞാനാണ് ലെഗ് പീസ് തിന്നുന്നത്, ബാക്കിയുള്ളവരൊക്കെ മാംസം. സൂപ്പറാണ് ലെഗ് പീസ്. ചോറൊക്കെ നല്ല റൈസൊക്കെ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, സൂപ്പറാണ്. കടയ്ക്കൽ ഭാഗത്തേക്ക് വരുന്നവർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക. സൂപ്പറാണ് റെസ്റ്റോറൻ്റൊക്കെ, ഞാൻ കാണിച്ച പോലെ തന്നെ കട. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡാണ് മടത്തറ പാലോട് മലയോര ഹൈവേ ആണ്. വളരെ മനോഹരമായി പണിഞ്ഞിരിക്കുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ റോഡുകളും ഇതുപോലെ പണിഞ്ഞ് മനോഹരമാക്കിയാൽ നമുക്ക് സുഖമായി യാത്ര ചെയ്തു പോകാം. ഈ റോഡിലൂടെ വേണമെങ്കിൽ നമുക്ക് കണ്ണടച്ച് വേണമെങ്കിലും ഓടിക്കാം. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള റോഡാണ്. ഇതുപോലത്തെ റോഡുകൾ നമ്മുടെ കേരളത്തിൽ മുഴുവൻ സ്ഥലത്ത് വരികയാണെങ്കിൽ എല്ലാവർക്കും വളരെ വളരെ ഉപകാരമാകുമെന്ന് ഞാൻ പറയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ പറ്റിച്ചുകൊണ്ട് കിടന്ന് ഈ കൂടെ പോവാണ്. നമുക്ക് പോകേണ്ടത് 1 കിലോമീറ്റർ കൂടെ പോയാൽ മതി നമുക്ക് എത്തേണ്ട സ്ഥലം. പാലം താണ്ടിയാണ് നമ്മളിപ്പോൾ കടന്നേക്കുന്നത്. വളരെ രസമുള്ള സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്, വെയിലും അങ്ങനെയൊന്നുമില്ല. അതിന് അവിടെ പോയി കുറേ കാഴ്ചകൾ കാണാറുണ്ട്, ചെറിയ അതൊക്കെ കാണാൻ കഴിയുന്നു. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ചെറിയ ഓഫ് റോഡ് റോഡിലൂടെയാണ്. വളരെ കല്ലും കുഴികളും ഒക്കെ താണ്ടിയാണ് പോകുന്നത്. നല്ലൊരു ഓഫ് റോഡ് കിട്ടും, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് റൈഡ് തന്നെയാണ് ഇവിടെ ബൈക്കുകാർക്ക്. ഇവിടെ കറണ്ട് കടുപ്പിച്ചിട്ടുണ്ട്, പുറത്തേക്ക് വണ്ടി ജീവികളൊന്നും ഇറങ്ങാത്ത രീതിയിലാണ് കടുപ്പിച്ചേക്കുന്നത്. ഇവിടെ ആനയൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു, ഉണ്ടോ എന്ന് അറിയില്ല. നമ്മള് വന്നെത്തിയത് ഒരു കാട്ടിന്റെ ഇടയിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിലാണ്. ഇത് എവിടെയാണ് സ്ഥലമൊന്നും മനസ്സിലായില്ല. ഇവിടെ ഒരു ആനകളൊക്കെ വരുന്നുണ്ട്, രാത്രി ആനകൾ ഇറങ്ങുന്നുണ്ടെന്നൊക്കെയാണ് പറയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ തോന്നുന്നു. നമ്മൾ വലിയൊരു വെള്ളച്ചാട്ടം കണ്ടാണ് വന്നത്, മാപ്പിലൂടെയാണ് കണ്ടത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അടുത്തൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. നമുക്ക് വീണ്ടും വഴി തെറ്റി മാപ്പിൽ നോക്കിയാണ് വന്നത്. മാപ്പ് കൊണ്ട് എത്തിച്ച സ്ഥലം ഈ കാണുന്ന സ്ഥലമാണ്. ഒരാൾക്ക് ഇവിടെ നടന്നു പോകാനുള്ള വഴി മാത്രമേ കാണുന്നുള്ളൂ. സൈക്കിൾ ഇരിക്കുന്നു. വഴി വല്ലാത്ത ജാതിയായി പോയി. ഈ ആന്റിയെ കൊണ്ട് തോറ്റ്, ഗൂഗിൾ മാപ്പ് ആന്റിയെ കൊണ്ട് തോറ്റ്. നമ്മളിപ്പോ പോകുന്നത് വിദിനയാണ്. വിദിനയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തവക്കൽ വാട്ടർഫാൾസ് എന്നാണ് സ്ഥലം പേര്. ഇങ്ങോട്ട് പോവുകയാണ്. പഴയ വിദിനയൊന്നും അല്ല, ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. ഇവിടെ കടകളൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരുപാട്. പണ്ട് ഇവിടെ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു.
നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ തവക്കൽ വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന വണ്ടി ഇപ്പോഴാണ് ഇങ്ങ് എത്തിയത്. വളരെ മനോഹരമായ സ്ഥലമാണ്, ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ്, ആൾക്കാരൊക്കെ ഇവിടെ വളരെ കുറവാണ്. നമുക്കിനി അങ്ങോട്ട് പോയി അവിടെ കുളിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണുന്നത്. ഒരു ചെറിയ ഒരു അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ്. കുറച്ച് പേരൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെറിയ കായലുകൾ പോലെ അങ്ങ് കിടക്കുകയാണ്. ഒരുപാട് യാത്രകൾ ചെയ്തു വഴിമാറിയൊക്കെയാണ് നമ്മളിവിടെ എത്തിയത്. എത്തിപ്പെടാൻ ഇച്ചിരി പാടുപെട്ടു, എങ്കിലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. കാണാനുള്ളത് ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ആഴമൊക്കെയാണുള്ളത്. ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര ആഴമാണ്. നീന്താൻ അറിയാത്തവരൊന്നും വന്ന് ഇറങ്ങാതിരിക്കുന്നത് നല്ലത്. നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് കുളിക്കാം, കുഴപ്പമില്ല. നമ്മളിനി അടുത്തതായി ഇവിടെ നിന്നൊന്ന് കുളിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇവരൊക്കെ ഒന്ന് പോകുന്നുണ്ട്, അപ്പം നമുക്ക് ഇറങ്ങി കുളിക്കാം. ഇവിടെ നിൽക്കുന്നവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഗൂഗിൾ മാപ്പിലൂടെ സന്ദർശിക്കുക, അവിടെയൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യുക. പോലീസ് സ്ഥലമാണ്, ഡേഞ്ചർ സിറ്റുവേഷൻ ഉള്ള സ്ഥലത്തൊന്നും നമ്മൾ ഇറങ്ങല്ലേ. ഇവിടെയൊക്കെ ഡേഞ്ചറാണ്. നീന്താൻ നല്ലപോലെ അറിയാവുന്നവർ മാത്രമേ ഇവിടെയൊക്കെ ഇറങ്ങാവൂ. നമ്മളിപ്പോൾ ഇവിടെയെങ്കിലും എല്ലാം ഇറങ്ങുന്ന വലിയ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അവിടെ വലിയ ഡേഞ്ചറൊന്നുമില്ല, അവിടെ എല്ലാവരും ഒക്കെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ നല്ലപോലെ നീന്തൽ അറിയാവുന്നവരിറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നീന്താൻ ഇറങ്ങുമ്പോൾ തന്നെ തെന്നി അങ്ങ് താഴെ പോവും. അതുകൊണ്ട് നമ്മളങ്ങ് താഴെയാണ് ഇറങ്ങാൻ പോകുന്നത്. അവിടെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഉള്ളിലേക്ക് പോകുവാണെങ്കിൽ നല്ല ആഴം ഉണ്ടെന്നാണ് ഇവിടെ വന്ന് നിന്ന് കുളിച്ച ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങ് താഴെ പോയി അവിടെ കുളിക്കാനാണ് പോകുന്നത്. വളരെ രസമുള്ള സ്ഥലമാണ്, നല്ല ഭംഗിയിലാണ് വെള്ളം വീഴുന്നത്. പാല് പോലെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമൊന്നും അറിയില്ല, നല്ല ദൂരെ നിന്ന് വരെയാണ് ഇത്. എനിക്ക് തോന്നുന്നു നെയ്യാർ ഡാമിന്നോ ആ ഭാഗത്തു നിന്നാണ് വന്നതായിരിക്കും. പക്ഷേ അധികം ആളൊന്നും കാണാത്ത നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. നമ്മൾ ആദ്യം വേറൊരു സ്ഥലത്ത് വരാനാണ് ഇരുന്നത്, പക്ഷേ അവിടെ പോയപ്പോൾ അവിടെ ആ സ്ഥലം കാണാനില്ല, ഒരു ചെറിയ സ്ഥലമായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല ഭംഗിയാണ്, ഒരു വേറെ ലെവലാണ്, ഒരു വൈബൊക്കെ കിട്ടുന്ന നല്ല സ്ഥലമാണ്. നമുക്കിനി നേരെ കുളിക്കാൻ വേണ്ടി പോകാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെൻറ്ററിലാണ് നിൽക്കുന്നത്. വേറെ ലെവൽ